കണ്ണമാലി പുത്തൻതോട് മുതൽ ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നും പുലിമുട്ടുകൾ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദി ചെറിയ കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറിയ കടവിലെ പ്രതിഷേധ ധർണ നടക്കുകയാണ്. ഈ ധർണ ചെറിയ കടവ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പനച്ചിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ധർണയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത്. സാഹചര്യത്തിൽ കടൽക്ഷോഭമുണ്ട്, കിഴക്ക് ഭാഗത്ത് പുഴയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, രണ്ട് ഭാഗത്തും നമുക്ക് വേലിയേറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ കാര്യങ്ങൾ പൂർത്തിയാകാതെ റോഡ് വികസനം നടന്നിട്ട് കാര്യമില്ല. റോഡ് വികസനം അടുത്ത കാര്യത്തിലാണ് വരുന്നത്, അത് വികസനത്തിലാണ്. നമുക്ക് ഫ്ലൈഓവറുകൾ വേണം, നമുക്ക് എലിവേറ്റഡ് ഹൈവേകൾ വേണം, മെട്രോ വേണം, അതെല്ലാം ആവശ്യമാണ്. പക്ഷെ അവിടെ ജീവിക്കാൻ നാളെ നമ്മൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആദ്യം വരിക്കുന്നതിന്റെ കാര്യമില്ല. ഇവിടെ തന്നെ നമുക്ക് റോഡിന് അളവുകൾ ഇട്ട് പോയിട്ടുണ്ട്, സ്ഥലമെടുപ്പ് ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാടിലെ ജീവിതചര്യകളുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ തീരത്ത് ഓടി നടന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട്, നമുക്ക് ഒരു ദുരന്തം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം 2004 December 26 സുനാമി വന്നുപോയി. സുമാത്രയിലുണ്ടായതാണ്, അതിന്റെ ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് ചെറിയൊരു അരയോടി മാത്രമേ നമ്മുടെ തീരത്തുണ്ടായുള്ളൂ. നാശനഷ്ടങ്ങളുണ്ടായി, ജീവഹാനി സംഭവിച്ചില്ല. ദൈവാനുഗ്രഹം നമ്മളെ തൊട്ടുതലോടി എന്നും നമുക്ക് കരുതലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓക്കി വന്നു. പള്ളിത്തോട്ടില് ചെല്ലാനത്ത് ഒരു മരണമുണ്ടായി, പള്ളിത്തോട്ടിൽ കുറച്ച് മരണങ്ങളുണ്ടായി, പക്ഷേ ഈ തീരം അപ്പോഴും ദൈവം തന്റെ കൈകളിൽ കാത്തു സൂക്ഷിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കടൽഭിത്തിയുടെ പ്രശ്നം നമ്മളിവിടെ പറഞ്ഞു. 344 കോടി രൂപ പാസാക്കി 10 കിലോമീറ്റർ ദൂരത്തേക്ക് കടൽഭിത്തിയും 2 കിലോമീറ്റർ ദൂരം വരുന്ന പ്രദേശത്ത് 15 പുലിമുട്ടുകളും നിർമ്മിച്ച് ചെല്ലാനം സംരക്ഷിക്കാൻ പോകുന്നു എന്നായിരുന്നു 2021 ഇവിടുത്തെ മന്ത്രിസഭ മന്ത്രിമാർ പ്രഖ്യാപിച്ചത്. അതിനുശേഷം എത്ര ഉദ്ഘാടനങ്ങൾ നമ്മളിവിടെ കണ്ടു. പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ എറണാകുളത്തെ നമ്മുടെ മന്ത്രി പി രാജീവും റോഷി അഗസ്റ്റിനും ഇവിടെ വന്നു, അവര് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. ചെല്ലാനം പഞ്ചായത്തിൽ വെച്ച് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. കോട്ടുകൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശങ്ങളിലെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക. കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും വേണ്ട, തീരസുരക്ഷയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സമരം തുടങ്ങിയിട്ട് ഇന്ന് 1343 ദിവസം നമ്മുടെ സമരം തുടരുകയും അതിന്റെ ഇടക്ക് 7.3 കിലോമീറ്റർ സ്ഥലത്ത് ചെറിയ സംരക്ഷണമൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇനി ഒരു 5 വർഷം കഴിഞ്ഞാലേ അതിന്റെ ഭാവി എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ചെല്ലാനം കൊച്ചി ജനകീയ വേദി ആവശ്യപ്പെടുന്നത് ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ എന്നാണ്. വേനൽക്കാലത്ത് നമുക്ക് കുടിവെള്ള ക്ഷാമവും വർഷകാലത്ത് കണക്കയറ്റം മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആവരാധിയാണ്. ഇവിടെ കടൽക്കയറ്റത്തിനൊരു സാധ്യത പരിഹാരം ഉണ്ടാക്കണം, അതിനു വേണ്ടി ബുദ്ധിമുട്ടും കടൽ വെച്ചിയും നിർമ്മിക്കണം, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് പൊട്ടി പോഷിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് അത് ചെറിയ കമ്പനിപ്പടി വരെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കടൽ വെച്ചി നിർമ്മിച്ചെന്ന് പറയട്ടെ, ഏകദേശം 7 കിലോമീറ്ററിലേക്ക് കൊണ്ടുവന്ന് പണി നിർത്തിക്കഴിഞ്ഞു. അപ്പൊ ബാക്കി തടവ് പഞ്ചായത്തില് പഞ്ചായത്തിന്റെ പകുതി ഭാഗം കൂടി ആയിട്ടില്ല, ബാക്കിയുള്ള ഭാഗം കടലും പനിയുമായിട്ട് ഒരേ ലെവലിൽ നിൽക്കണം. യാതൊരു സമയത്തും വെള്ളം കയറാം എന്നുള്ള അവസ്ഥയിൽ ഒരേ ലെവലിൽ നിൽക്കണം. ഇവിടെ എത്രയും പേരും ബുദ്ധിമുട്ട് നിർമ്മിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടാണ് നമ്മുടെ ഈ കാരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. 1343 ദിവസമായി ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സമരം നടക്കുന്നത്. ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ പുലിമുട്ടുകളും അതുപോലെ തന്നെ കടൽഭിത്തിയും നിർമ്മിച്ച് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കിയെങ്കിൽ അതിന് തുടർന്നുള്ള പ്രദേശങ്ങളിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പുലിമുട്ടുകൾ നിർമ്മിക്കണമെന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം. ഭീതിയോടുകൂടെയാണ് ഇവർ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ഏത് സമയത്തും കടൽക്ഷോഭം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെ സംരക്ഷിക്കുവാനായി തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബൽ.